ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെജ് മോമോ ആണ്. അപ്പൊ അതിന് എന്തൊക്കെ വേണം നമുക്ക് നോക്കാം. ആദ്യമായി നമുക്ക് മൈദ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ 250 ഗ്രാം മൈദ, 2 ടേബിൾ സ്പൂൺ എണ്ണ, കുറച്ച് വെള്ളം. ഫില്ലിങ്ങിന് വേണ്ടി ഇപ്പം വെജ് ആയതുകൊണ്ട് ക്യാബേജ് 250 ഗ്രാം, ക്യാരറ്റ് 100 ഗ്രാം, ഒരു കൂടം വെളുത്തുള്ളിയും, ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൊത്തി അരിഞ്ഞത്, പിന്നെ ഒരു സവോള കൊത്തി അരിഞ്ഞത്. ഒരു പാത്രത്തിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി ഒരു 200 ഗ്രാം മൈദ ഇട്ടു. പിന്നെ നമുക്ക് വെള്ളത്തിലേക്ക് അണിഞ്ഞാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ കലക്കി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചപ്പാത്തിക്ക് എങ്ങനെ നമ്മൾ കുഴച്ചെടുക്കുന്നു അതുപോലെ കുഴച്ചെടുക്കേണ്ടതാണ്. പിന്നെ കുറച്ച് 50 ഗ്രാം മാറ്റി വെച്ചിട്ടുണ്ട്, അതാണെങ്കിൽ ഇത് പരത്താൻ നേരത്ത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യമേ നമുക്ക് കുറച്ച് എണ്ണ ഇതിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിക്കാം. എന്നിട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് പരസ്യം ചെയ്ത് ചപ്പാത്തി രൂപത്തിൽ കുഴച്ചെടുക്കാം. നമ്മുടെ മൈദ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ 20 മിനിറ്റ് വെക്കേണ്ടതാണ്. അപ്പം 20 മിനിറ്റ് വെക്കുമ്പോൾ അതിന് മുമ്പ് നമുക്ക് ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ച് നന്നായിട്ട് മൂടി വെക്കേണ്ടതാണ്. ഈ സമയത്ത് ഇനി മോമോസിനുള്ള ഫില്ലിങ്സ് റെഡിയാക്കാവുന്നതാണ്. ഇനി ഫില്ലിങ്സിന് വേണ്ടി പാൻ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാവുന്നതാണ്. കുറച്ച് എണ്ണ ഒന്ന് നന്നായി ചൂടായി വരുന്നുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഇടാം. ഫ്ലെയിം ചെറുതായിട്ട് ഒന്ന് കുറച്ച് വെക്കുക. സവോള, ക്യാരറ്റ്, ക്യാബേജ്. ഇത് നന്നായിട്ട് ഇളക്കി ചേർക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക. ക്യാബേജിന്റെയും ക്യാരറ്റിന്റെ ഒക്കെ പച്ചപ്പൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഫില്ലിങ്ങിനെ ഒരിട്ടിലേക്ക് മാറ്റി അതിനെ തണുപ്പിച്ചു വെച്ചു. ഇനി ഇത് മാറ്റി വെച്ചേക്കാം. അടുത്തതായി നമുക്ക് നമ്മുടെ മൈദയാണെങ്കിൽ ഒന്ന് തുറന്ന് നോക്കി നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്, ഡ്രൈ ഒന്നും ആയിട്ടില്ല. അതിനെയാണ് നമ്മൾ ചപ്പാത്തി പോലെ പരത്തിയെടുക്കാം.
നമുക്ക് നന്നായിട്ട് ചപ്പാത്തി രൂപത്തിൽ പരത്തിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു ഗ്ലാസ് എടുത്ത് നമുക്കൊന്ന് റൗണ്ട് ഷേപ്പിൽ മുറിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ആ കറക്റ്റ് ആയിട്ട് ആ വട്ടത്തിൽ കിട്ടും. നല്ല പാകത്തിന് നല്ല അടിപൊളിയായിട്ട് നല്ല റൗണ്ടി കിട്ടിയിട്ടുണ്ട്. മാറ്റി വയ്ക്കാം. അങ്ങനെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്യാം. അടുത്തതായി നമുക്ക് ഫില്ല് ചെയ്യാം. ഫില്ല് ചെയ്യുന്നതിന് നമ്മൾ ആദ്യമേ നമ്മുടെ പരത്തി വെച്ചത് ചെറുതായിട്ട് ഫ്ലീറ്റ് പോലെ ഒരു സൈഡിൽ ഇടാൻ തുടങ്ങണം. ഇങ്ങനെ ഫ്ലീറ്റ് പോലെ ഒരു സൈഡായി. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾ ഇടാം. വെജിറ്റബിൾ ഇട്ട് കുറച്ചും കൂടെ ഫ്ലീറ്റ് മൊത്തം എടുക്കണം. ഇങ്ങനെ ഫ്ലീറ്റ് മൊത്തം എടുത്തു. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ ഒരു പരുവത്തി കിട്ടും. മോമോസിന് പല ഷേപ്പ് ഉണ്ട്, അതിലൊരു ഷേപ്പാണ് ഇത്. ഇങ്ങനെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. ശരിക്കും പറഞ്ഞ അവസാനം ഒരു നല്ലൊരു കിഴി പോലെ നമുക്ക് വരും. അങ്ങനെ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അതിനെ സ്റ്റീമിങ്ങിന് വെക്കാവുന്നതാണ്. ഇനി നമ്മൾ സ്റ്റീം ചെയ്യാൻ വെക്കുകയാണ്. അപ്പം ഒന്ന് തൊടാതെ ഓരോന്ന് വെക്കണം. ഇനി അതിനെ നമുക്ക് മൂടി വെക്കാവുന്നതാണ്. അങ്ങനെ ഒരു 20 മിനിറ്റ് വരെ നമുക്ക് മൂടി വെച്ച് അതിനെ സ്റ്റീം ചെയ്തെടുക്കാം. 20 മിനിറ്റായി. നമുക്കിനി തുറന്നു നോക്കാം. ഇത് വെന്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനെ ഒരു കുറച്ച് നേരത്തേന് ചൂടാറാൻ വയ്ക്കാം. അതിനുശേഷം നമുക്ക് അതിന്റെ സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ചൂടാറിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനെ സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ഇതിന്റെ കൂടെ നമുക്ക് ടൊമാറ്റോ ചട്നി യൂസ് ചെയ്യാവുന്നതാണ്. അത് എങ്ങനെ ഉണ്ടാക്കുന്നതിനുള്ള വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.